കേരള സ്ക്വാഡ് പഠനവും ജോലിയുമൊക്കെയായി കുട്ടികളും യുവാക്കളും വിദേശത്തായതോടെ ആഴൊഴിഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ കുടിയേറ്റ മേഖലാ ഗ്രാമങ്ങളിലെ കളിക്കളങ്ങൾ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് പോലും ആളെ കിട്ടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കോഴിക്കോട് കല്ലാനോട് നിന്നും കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കല്ലാനോട് എന്ന മലയോര മേഖലയിലാണ് ഉള്ളത് ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ കാരണം കായിക ചരിത്രം ഏറെയുള്ള സ്ഥലങ്ങളാണ് ഈ ചക്കിട്ടവാറയും കരാച്ചുണ്ടൊക്കെ പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ ഈ കളിക്കളങ്ങളിലൊന്നും അത്രയധികം പിള്ളേരെ കാണാനില്ല പഴയ പോലെ പണ്ടൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ യുവാക്കളും കുട്ടികളൊക്കെയായിട്ട് വളരെ ഓളം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കളിക്കളങ്ങൾ ഈ യുവാക്കൾ നമുക്ക് കാണാനില്ല ഇപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഈ ചേട്ടനുണ്ട് നമുക്കിപ്പം ചേട്ടന് കാര്യം ചേട്ടൻ പറയാം ചേട്ടൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് അപ്പം വീട്ടിലൊക്കെ എത്ര പേരുണ്ട് എനിക്ക് നാലഞ്ചേക്കർ സ്ഥലമുണ്ട് പക്ഷേ കഞ്ഞി ഒരിക്കുന്നത് മക്കള് വിദേശത്ത് പോയി പണിയെടുത്തിട്ട് വരുന്നതുകൊണ്ടാണ് കാരണമാണോ കാരണോ വിദേശിയാണോ ആണോ ഇവിടത്തുകാരനാണ് പക്ഷെ എന്നാലും വിദേശത്താണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ലീവിന് വന്ന അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ട് സാധ്യതകളില്ല അതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് പിള്ളേർ വന്ന് രണ്ടേ ഉള്ളൂ രണ്ടുള്ളവർ രണ്ടുപേർ പഠനം അവരുടെ ചാൻസ് ഇവിടെ കുറവാണ് അപ്പോൾ അവർ പുറത്തോട്ട് പോകും കൃഷി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല മൃഗങ്ങളുടെ ശല്യം പിന്നെ തുണ്ടുഭൂമിയായി കാരണം അങ്ങനെ ഡിവിഷൻ വന്ന് 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 മക്കളും ഒക്കെ വന്ന് വീതം വെച്ച് കഴിഞ്ഞപ്പോൾ കുറെ ഉള്ളൂ നമ്മൾക്ക് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഈ ക്ലബും പരിപാടികളൊക്കെ വളരെ സജീവമായിരുന്നു ഈ പിന്നെ ടൂർണമെന്റുകളൊക്കെ ഇപ്പം എന്താ കലാ സ്ഥിതി ഇവിടെ ഞാനിവിടെ ക്ലബിൻ്റെ പ്രസിഡന്റാണ് പക്ഷേ അന്നൊക്കെ എനിക്ക് തോന്നിയൊരു ഇരുന്നൂറിന് മുകളിൽ അംഗങ്ങളുള്ള ക്ലബ്ബാണിത് ആ ക്ലബിൻ്റെ കെട്ടിടമാണ് അവിടെയുള്ളത് പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ പേര് പോലും കടന്നു വന്ന വരാത്ത അവസ്ഥയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉടനെ വിദേശത്തേക്ക് പോകുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് അതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ എന്ത് പൊതുപരിപാടിയാണെങ്കിലും ഇപ്പം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന യോജനങ്ങളെ കൂട്ടി വെച്ചിട്ടുള്ള പരിപാടികളും ഈ ആർ ആർ ടി പോലുള്ള പരിപാടികളൊക്കെ പറയുമ്പോൾ നമുക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ യുവാക്കളെ കിട്ടുന്നില്ല ഒരു കാര്യത്തിന് സഹകരിക്കാൻ പോകുമ്പോൾ യുവാക്കളെവിടെ ഇല്ല അവരെല്ലാവരും പോയി പുറത്തു പോയിരിക്കുകയാണ് നാട്ടിലെ സാലറി വ്യത്യാസം തന്നെയാണ് നോക്കുന്നത് നാട്ടിൽ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതൊക്കെയാണ് പക്ഷേ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരത്തൊട്ട് തുടങ്ങും രണ്ടായിരത്തിന് ശേഷം എസ് എൽ സി എഴുതിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് അംഗങ്ങളുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആൾക്കാരുന്ന് രണ്ടുപേരേ അതിനകത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഈ മധ്യവയസ്കന്മാരും വൃദ്ധന്മാരുമാണ് ക്രിസ്മസ് പള്ളിപ്പെരുന്നാൾ ഇതെല്ലാം മിസ്സ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം രണ്ടു എല്ലാം അവിടെയായിരുന്നു ഞാൻ വന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ ക്രിസ്മസും പെരുന്നാളും കൂടാൻ പറ്റിയില്ലായിരുന്നു നാട്ടിന്ന് ഇഷ്ടമായിട്ട് പോകുന്നതല്ല പക്ഷെ നാട്ടിലെ അവസ്ഥ കാരണം കൂടിയേരി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് നമ്മള് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നല്ലൊരു ജോലി നല്ല ശമ്പളം തരുന്ന ഒരു ജോലി ജോലി ഇവിടെ കിട്ടും പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള ശമ്പളം തരുന്ന ജോലി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്നറിയ അതുകൊണ്ട് വേറെ വഴിയില്ല ചെയ്താലും കുഴപ്പമില്ല ജീവിക്കാനല്ല നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ ാണ് അവൻ പറഞ്ഞതുപോലെ ജീവിക്കണമല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞതുപോലെ നാട്ടിലെ കുറേ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ പോവുകയാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മധ്യവയസ്കരായ അല്ലെങ്കിൽ വയസ്സായ ആളുകൾ മാത്രം അവശേഷിക്കുന്ന സ്ഥലങ്ങളായി ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ നാട്ടിൻപുറങ്ങൾ മാറും എന്നുള്ളതാണ് ഇവരൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്